ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നെയ്യപ്പത്തിൻ്റെ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാക്കിയില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് റെഡിയാവും. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയില്ല, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കഴിക്കാനായിട്ട് അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര വേണം. ഞാൻ ഒരു മുക്കാൽ ഭാഗത്തോളാണ് കേട്ടോ, വലുതായതുകൊണ്ട് മുക്കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതൊക്കെ നിങ്ങൾ മധുരം നോക്കിയിട്ടോ കേട്ടോ, ശർക്കരയൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാൻ ഇപ്പോൾ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് 2 ഏലക്കായും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു ശർക്കരയില്ലേ, അത് നമ്മൾ ഇളം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊരു ഏകദേശം ഒരു മുങ്ങുന്ന രീതിയിൽ, നമ്മുടെ അരി ഒന്ന് മുങ്ങുന്ന രീതിയിൽ വേണ്ടത്. എന്നിട്ട് നമ്മളിത് തരികളോടുകൂടി വേണം അരിച്ചെടുക്കാനായിട്ട്. അരക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, കുറച്ച് തരികളോടുകൂടി തന്നെ നമ്മളിത് അരച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട. പിന്നെ നമുക്കിതിലേക്ക്, ഞാൻ കൊപ്പര കേട്ടോ, ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കൊപ്പരയാണ്. ഇപ്പോൾ തേങ്ങ ഉള്ളതെങ്കിൽ നിങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എള്ളാണ്, 1 ടീസ്പൂൺ എള്ള്. ഞാനത് കഴുകിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ്. പിന്നെ ജീരകം, കറുത്ത കരിഞ്ജീരകയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. മൈദ ഒരു ഫസ്റ്റ് ഞാൻ കുറച്ച് ചേർത്തു, എന്നിട്ട് പോരാൻ തോന്നിയിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 1.5 ഗ്ലാസ് ആയിരിക്കും ഒരു 1/2 ഗ്ലാസ് മൈദ കേട്ടോ വേണ്ടി വന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് ചൂടോടുകൂടി തന്നെയായിരിക്കും നമ്മുടെ ഒരു ബാറ്റർ ഉണ്ടാകും. അതുകൊണ്ട് കട്ടകളുണ്ട്, പെട്ടെന്ന് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം, ഇല്ല പിന്നെ കട്ടകൾ പോവില്ല. അപ്പോൾ നല്ലതുപോലെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത് ഏകദേശം കട്ടകളെല്ലാം പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആട്ടോ ഉണ്ടാവാൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാ, ഇതുപോലെ ആണ് ഇതുണ്ടാവുക കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതാ ഒരു കയ്യിലിൻ്റെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് തീ ഫ്ലെയിം കുറയണ്ട, ഒരു ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കണ്ടോ. അപ്പോൾ ഇതപ്പോൾ പൊന്തി വരുന്നുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ തിരിച്ചു മറിച്ചുവിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ, അപ്പോൾ രണ്ട് ഭാഗത്തും അതേപോലെ കളറായി വരണം. അപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്താൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.